പഠിക്കാം, പാട്ട് പഠിക്കാം, പുതിയൊരു പാട്ട് തുടങ്ങാം. അപ്പുറത്തെ വീട് അപ്പുവിൻ്റെ വീട്, ഇപ്പുറത്തെ വീട് ഇന്ദുവിൻ്റെ വീട്, മുന്നിലുള്ള വീട് മുനീറിൻ്റെ വീട്, പിന്നിലുള്ള വീട് ടീച്ചറിൻ്റെ വീട്. എങ്ങനെ പാടാ? ഇപ്പുറത്തേക്ക് കൈയാണിക്കാം, കൈയാണിക്ക്. അപ്പുറത്തെ വീട് അപ്പുവിൻ്റെ വീട്, ഇപ്പുറത്തെ വീട് ഇന്ദുവിൻ്റെ വീട്, മുന്നിലുള്ള വീട് മുനീറിൻ്റെ വീട്, പിന്നിലുള്ള വീട് പീറ്ററിൻ്റെ വീട്. ഞങ്ങളൊരേ നാട്ടുക, ഞങ്ങളൊരേ വീട്ടുക, ളയൽ വീട്ടുകാർ, അടുത്തടുത്ത വീട്ടുകാർ, അടുത്തടുത്ത കൂട്ടുകാർ, അടുത്തടുത്ത കൂട്ടുകാർ. നമുക്ക് എങ്ങനെ പാടാ? പ്ലാസ്റ്റിക് കൂടുകൾ, മോഡൽ ചീരട്ടകൾ. എങ്ങനെയാ? പ്ലാസ്റ്റിക് കൂടുകൾ, മോഡൽ ചീരട്ടകൾ, വീടിന് ചുറ്റും ഇറങ്ങിടുമ്പോൾ. എങ്ങനെയാ വീടിന്? മഴ പെയ്തു വെള്ളം നിറയും അവകളിൽ. എങ്ങനെ പാടാ? മഴ പെയ്ത് വെള്ളം നിറയും അവകളിൽ, കൊതുകുകൾ വീടായി പരിണമിക്കും. എങ്ങനെയാ കൊതുകുകൾ വീടായി പരിണമിക്കും? കൊതുകുകൾ മൂളി പറന്നു വരും. എങ്ങനെ പാടാ? കൊതുകുകൾ മൂളി പറന്നു വരും, നമ്മൾ തൻ ചോര കുടിച്ചു പോവും, നമ്മൾ തൻ ചോര കോര കുടിച്ചു പോവും. ചിക്കൻ ഗുനിയയും വയറലും ഡെങ്കിയും, നമ്മൾ തൻ ജീവൻ കവർന്നെടുക്കും, നമ്മൾ തൻ ജീവൻ. ഒരു കഥ പഠിക്കാം, കഥ പറയാം. കഥ ഇഷ്ടല്ലേ? ഇഷ്ടാണോ കഥ? കഥ പറഞ്ഞിട്ട് വരണം. ഇന്നേ ഇന്ന് പറയാൻ പോണ കഥയുടെ പേരെന്തിട്ടെന്നറിയോ? രാമുവിൻ്റെ സഹായം. രാമു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, ജുണ്ടുവിൻ്റെ പോലെയും എല്ലാവരെ പോലെ നല്ല കുട്ടിയാണ്. ആരാണ്? നല്ല കുട്ടി, പാവം കുട്ടിയാണ് കേട്ടാ. അങ്ങനെ രാമുവിന് ഒരു ദിവസം പനി വന്നു. പനി വന്നപ്പോഴേ, പനി വരുമ്പോൾ നമ്മ എവിടേക്കാണ് പോവാ? വരുമേ എവിടേക്കാണ് പോവാ? ആശുപത്രി പോവല്ലേ. ആശുപത്രി പോയിട്ട് ആരെ കാണാ? ഡോക്ടറെ കാണില്ലേ? അപ്പേ രാമുവിന് പനി വന്നു. അപ്പ അമ്മ എവിടേക്കാ കൊണ്ടുപോയത്? ആശുപത്രിക്ക് പോവാനായിട്ട് പോയി. രാമു അമ്മയും കൂടിയും പോയി. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ബസ്സിൽ കയറി. എവിടെയാ കയറിയത്? ബസ്സിൽ കയറി. ബസ്സിൽ കയറിയിട്ടേ ബസ്സിൽ ഇങ്ങനെ ഇരുന്നൂട്ടാ. ഇരുന്നപ്പോഴേ രാമു ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാട്ടാ. അപ്പൊ പുറത്ത് നോക്കിയപ്പോ നല്ല നല്ല കാഴ്ചകൾ കണ്ടു രാമു. എന്തുറ്റൊക്കെ കണ്ടത്? മരങ്ങള്, വീടുകള്, അങ്ങനെ പുഴകള്, അങ്ങനെ നല്ല ഭംഗിയിലൊരു സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു കേട്ടാ. ബസ്സിലിരുന്നിട്ട് ബസ് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോ ഇങ്ങനെ കണ്ടു കേട്ടാ. അങ്ങനെ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലെത്തിയിട്ട് ഡോക്ടറെ കണ്ടു. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചു. എന്നിട്ട് രാമുവിന് മരുന്നൊക്കെ കൊടുത്തു. എന്നിട്ട് രാമു എന്ത് ചെയ്തു? വീട്ടിലോട്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞേ രാമുവിൻ്റെ അടുത്ത് പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്തിട്ടോ കൊടുത്ത രാമുവിന് മരുന്ന് കൊടുത്തു അല്ലേ. അങ്ങനെ മരുന്നും കൊണ്ട് രാമു വീട്ടിലോട്ട് പോവാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയി. എങ്ങനെ രാമു പോണത്? ബസ്സിൽ. എന്തിലാ പോണേ? ബസ്സിൽ. ബസ്സിൽ പോവാനേ ബസ് കാത്തിങ്ങനെ ഇരിക്കാറുന്നു കേട്ടാ. ബസ് കാത്തിങ്ങനെ ഇരുന്നപ്പോഴേ ഒരു കുട്ടി വന്നു കേട്ടാ രാമുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക്. എന്നിട്ട് കുട്ടി എന്തുട്ടാ പറഞ്ഞെന്നറിയോ? വിശന്നിട്ട് പാടില്ല, എന്തെങ്കിലും തരോ,
പൈസ തരോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ രാമു ഇത് കേട്ടപ്പോ രാമുവിന് വിഷമമായി. രാമു എന്തിട്ട് ചെയ്തേ? അമ്മ കാണാണ്ട് എടുത്തു കൊടുത്തു അല്ലേ. പൈസ അമ്മ കാണാതെ എടുത്തു കൊടുത്തു, അമ്മയുടെ പേഴ്സിൽ നിന്ന് എടുത്തു കൊടുത്തു കേട്ടോ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആ കുട്ടി പോയി. അപ്പൊ രാമുവിന്റെ ബസ് വന്നു. അപ്പൊ ബസ് വന്നപ്പോ ബസ് നിർത്തി. രാമുവിന്റെ അമ്മയുടെ അടുത്ത് ബസ് നിർത്തി, സ്റ്റോപ്പ് അല്ലേ, ബസ് നിർത്തി. എന്നിട്ട് കണ്ടക്ടർ എന്ത് ചെയ്തു? ടിങ് ടിങ് എന്ന് മണിയടിച്ചു. അപ്പൊ ബസ് എടുത്തു. അവർ കയറി കഴിഞ്ഞപ്പോ ടിങ് ടിങ് എന്ന് മണിയടിച്ചപ്പോ ബസ് വിട്ടു. എങ്ങനെ മണിയടിച്ച? അങ്ങനെ മണിയടിച്ച്. അപ്പൊ പൈസ വാങ്ങിക്കുന്ന ആളാരാ? കണ്ടക്ടർ. കണ്ടക്ടർ പറഞ്ഞു ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ രാമുവിന്റെ അമ്മ പൈസ നോക്കിയപ്പോ പൈസ കാണണില്ല. രാമു എന്തിട്ട് ചെയ്തേ? ആ പൈസ എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തില്ലേ, 100 രൂപ കൊടുത്തു ആ കുട്ടിക്ക്. പൈസ കാണാനില്ല. അപ്പളേ രാമുവിന്റെ അമ്മയ്ക്ക് വിഷമമായി. പൈസ കാണാണ്ടായപ്പോ എവിടെ പോയാവോന്ന് ചോദിച്ചു. കണ്ടക്ടർ പൈസ ചോദിക്കണു. അപ്പേ രാമുവിന്റെ അമ്മയുടെ അടുത്ത് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ഏത് ചേച്ചിയായിരുന്നു? ജാനു ചേച്ചി. ജാനു ചേച്ചി ആരാ? രാമുവിന്റെ വീടിന്റെ അടുത്തന്നെ രാമു ചേച്ചിയുടെ വീടിന്റെ അടുത്ത വീട്ടിലാണ് ജാനു ചേച്ചി താമസിക്കണേ. ജാനു ചേച്ചി പറഞ്ഞു വിഷമിക്കണ്ട, പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? പൈസ ജാനു ചേച്ചി കൊടുത്തു. അങ്ങനെ അവർ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോളേ അമ്മ പറഞ്ഞേ എല്ലാവരോടും പറഞ്ഞു എൻ്റെ പൈസ കാണാനില്ല എന്ന് പറഞ്ഞു, എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ രാമു കേട്ടിരിക്കുകയായിരുന്നു കേട്ടാ. അങ്ങനെ എന്ത് ചെയ്തു? രാമുവിന് അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ ആ പൈസ എടുത്തത് ഞാനാന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്ത് ചെയ്തെന്നോ, രാമുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്തിനാ? രാമു അപ്പം ചെയ്തിട്ട് ആ കുറ്റം ഏറ്റു പറഞ്ഞില്ലേ, ചെയ്ത തെറ്റ് അമ്മനോട് പറഞ്ഞില്ലേ. അമ്മനോട് എന്തിട്ടാ പറഞ്ഞത്? ആ പൈസ രാമു എടുത്തേന്ന് അല്ലേ. എവിടേക്കാ പോയത് അവര്? ആശുപത്രിക്ക്. എങ്ങനെയാ പോയത്? എന്ത് വണ്ടിയില്? ബസ്സില് അല്ലേ. അപ്പ ആരെ ടിക്കറ്റ് ചോദിച്ചത്? കണ്ടക്ടർ. എന്നിട്ട് അവരെ പൈസ ഉണ്ടായിരുന്ന? പൈസ ഉണ്ടായിരുന്ന? ഉണ്ടായില്ല. പൈസ എന്തിട്ട് ചെയ്ത് രാമു? ആർക്കാ കൊടുത്തത് പൈസ? കുട്ടിക്ക് കൊടുത്തു അല്ലേ. എന്നിട്ട് രാമു വീട്ടിൽ ചെന്നപ്പോ അമ്മനോട് പറഞ്ഞ പൈസ കൊടുത്തത്? പറഞ്ഞ. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മമാരെടുത്ത് അച്ഛന്മാരെടുത്തും പറയണം. ആരാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികള്? നല്ല കുട്ടികള്. ഇഷ്ടായ കഥ? ഇഷ്ടായ? ഇഷ്ടായ? ഓക്കെ എന്നാ.